Hello everyone and welcome to our channel Rose and Rag Malayalam. സോ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. ഇന്നൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് കവർ ചെയ്യാന്ന് വിചാരിച്ചു. അതെന്താന്ന് വെച്ചാൽ ഹൗ ടു ഗെറ്റ് എ പാർട്ട് ടൈം ജോബ് ഇൻ ദി യു കെ. സോ ഇതൊരു ഒത്തിരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ്, എസ്പെഷ്യലി ഫോർ പീപ്പിൾ ഹു ആർ കമ്മിങ് എസ് സ്റ്റുഡൻസ് അല്ലെ ഫുൾ ടൈം ജോബ് അന്വേഷിക്കുന്ന ആൾക്കാർ. ഫസ്റ്റ് സർവൈവൽക്ക് വേണ്ടി പാർട്ട് ടൈം ജോബ് അന്വേഷിക്കുന്ന ബെറ്റർ അല്ലേ? സോ അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഒത്തിരി ഇൻഫോർമേറ്റീവ് ആവാൻ പോകുന്നത്. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അബ്സല്യൂട്ട്ലി. സോ യുവർ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് യു നീഡ് ടു ഗെറ്റ് യുവർ നാഷണൽ ഇൻഷുറൻസ് കാർഡ് ആസ് വെൽ ആസ് യുവർ ബാങ്ക് അക്കൗണ്ട്. സോ ഇത് ഇച്ചിരി കോംപ്ലക്സ് പ്രോസസ് ആണ്. സോ ഇത് ഞങ്ങൾ നെക്സ്റ്റ് വീഡിയോസിൽ കവർ ചെയ്യാം, ഈ നാഷണൽ ഇൻഷുറൻസ് നമ്പർ പറ്റി പിന്നെ ബാങ്ക് അക്കൗണ്ട് പറ്റി. ആൻഡ് വിൽ കവർ ദ അതർ പോയിന്റ്സ് ഇൻ ദിസ് വീഡിയോ ടുഡേ. വീഡിയോ ഒത്തിരി ലോങ് ആവാതെ അല്ലേ? സോ വി തോട്ട് അത് അങ്ങനെ വിചാരിച്ചു. സോ ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സി വി, നമ്മുടെ റെസ്യൂമേ. സോ നമ്മുടെ റെസ്യൂം അപ് ടു ഡേറ്റ് ആയിരിക്കണം. പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇൻഡസ്ട്രി ഏതാണ്? ഇപ്പൊ പാർട്ട് ടൈം ജോബിൽ നമുക്ക് ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി ഉണ്ട്, പറഞ്ഞാൽ പബ്സും റെസ്റ്റോറൻസും പണി ചെയ്യുന്നത്, അങ്ങനെ തന്നെ സിനിമ ഇൻഡസ്ട്രി മൂവി ഇൻഡസ്ട്രി ഉണ്ടല്ലോ. സോ അവിടെ നമുക്ക് ഈ ടിക്കറ്റിംഗ് പ്രോസസ്സിന്റെ അടുത്ത് പണി ചെയ്യുന്നത്, പിന്നെ പോസ്റ്റൽ ഇൻഡസ്ട്രിയിൽ ഈ സോ മെയിൽ സോർട്ട് ഔട്ട് ചെയ്യുന്നത് അതൊരു ജോബ് ഉണ്ട്. പിന്നെ അങ്ങനെ തന്നെ റീറ്റെയിൽ ഇൻഡസ്ട്രി, സോ ക്ലോതിങ് ആയിരിക്കാം, ഡിഫറെന്റ് സൂപ്പർ മാർക്കറ്റ് സ്റ്റോർസിലായിരിക്കാം, അങ്ങനെ. സോ അവിടെ നമുക്ക് ജോബ്സ് അപ്ലൈ ചെയ്യാൻ പറ്റും, പാർട്ട് ടൈം ജോബ്. സോ നമ്മൾ നിങ്ങൾ ഏ ജോബ് അപ്ലൈ ചെയ്യുന്ന ആ ജോബിന്റെ സ്കിൽ സെറ്റിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്യണം. നിങ്ങൾ കസ്റ്റമർ ഫേസിംഗ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഗുഡ് അറ്റ് വർക്കിംഗ് അണ്ടർ പ്രഷർ, അങ്ങനെ ഡിഫറെന്റ് പോയിന്റേഴ്സ് കാണുമല്ലോ അവരുടെ റിക്വയർമെന്റ് പറ്റി. നിങ്ങൾ അത് തന്നെ കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ സി വിയിൽ കൂടെ മെൻഷൻ ചെയ്തിട്ട് എക്സാമ്പിൾസ് കൊടുക്കാം. രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സി വി ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഓബ്വിയസ്ലി ഇംഗ്ലീഷ് അല്ലേ നാഷണൽ ലാംഗ്വേജ്. സോ നമ്മുടെ സി വി ഓബ്വിയസ്ലി ഇംഗ്ലീഷിലായിരിക്കുന്ന കാരണം നിങ്ങൾ എറർ ഫ്രീ ആയിട്ട് വെക്കും നിങ്ങളുടെ സി വിക്ക്, ആസ് ഇൻ ഗ്രാമാറ്റിക്കൽ എറേഴ്സ് അല്ലാതെ, യുനോ സ്പെല്ലിംഗ് മിസ്റ്റേക്സും പങ്ക്ച്വേഷൻ എറേഴ്സ് ഇല്ലാതെ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങളുടെ സി വി മെയിൻറ്റെയിൻ ചെയ്യുക. പ്രൂഫ് റീഡ് എല്ലാം ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂടെ യു ക്യാൻ ടേക്ക് സം ഹെൽപ്പ് ഇൻ പ്രൂഫ് റീഡ് ഇറ്റ് ആസ് വെൽ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പേപ്പർ അല്ലേ, നമ്മുടെ ഫസ്റ്റ് റെപ്രസെന്റേഷൻ ആവുന്നത് നമ്മുടെ പേപ്പർ ആണ്. അവർ നമ്മുടെ കാണത്തിൽ നമ്മുടെ സി വി അല്ലേ ഫസ്റ്റ് കാണുന്നത്. സോ മേക്ക് ഷുവർ അത് പെർഫെക്റ്റ് ആയിട്ട് ക്ലീൻ ആയിട്ട് ഉണ്ടെന്ന് ഒരു സി വി. ഇനിയൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫോൺ നമ്പേഴ്സ് ആൻഡ് ഇമെയിൽ ഐ ഡീസ് അതും കറക്റ്റ് ആയിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് വെക്കുക. നമ്മുടെ ഫുൾ നെയിം ഇതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓബ്വിയസ്ലി ആ ഫസ്റ്റ് ഫോൺ ചെയ്യാനാണ് കൂടുതൽ സാധ്യത. സോ നിങ്ങളുടെ മൊബൈൽ ഫോൺ നമ്പർ അപ് ടു ഡേറ്റ് ആയിരിക്കണം. അങ്ങനെ തന്നെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും കറക്റ്റ് ആയിട്ട് മേക്ക് ഷുവർ ഡബിൾ ചെക്ക് ഇറ്റ് ആൻഡ് ദെൻ സെൻഡ് യുവർ സി വി. പെർഫെക്റ്റ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ഹൗ ടു ഫൈൻഡ് ജോബ്സ്. ഐ മീൻ ദേർ ആർ three different types. The first one is a traditional, yeah. And the second one is online presence, and the third one is to approach the right recruitment agencies. Yes. So traditional method nenna vechu ningal CVs inde kore print outs eduthittu nammal obviously oru pudhiya country vittu varumbo nammal ingane porthu road inde mole explore cheyan povathillo. So angathe exploration trip il thanne ningal different city center areas il povumbo ee different malls kaanum alle pubs kaanum restaurants kaanum angathe different retail stores kaanum. Just walk inside the store, avade duty manager ara ulladan chodichittu അയാളുടെ കയ്യിൽ മാത്രം നിങ്ങളുടെ സി വി കൊടുക്കാവുള്ളൂ. സോ ഇവിടെ എന്നാന്ന് വെച്ചാൽ അവിടെ വേക്കൻസി കാണും അല്ല കാണുന്നില്ലെങ്കിലും നിങ്ങൾ കൊടുത്താൽ മതി. ഫ്യൂച്ചർ വേക്കൻസീസ് വന്ന് അറൈസ് അവർ തിരിച്ചാൽ നിങ്ങൾക്ക് കോൾ ചെയ്യും. അങ്ങനെ തന്നെ നമ്മുടെ എൻട്രൻസ് ഈ ഇങ്ങനത്തെ ലൊക്കേഷൻ എൻട്രൻസിൽ ഡോറിന്റെ അടുത്ത് അല്ലെ വിൻഡോയുടെ അടുത്ത് അവർ പ്രിന്റ് ഔട്ട് ചെയ്ത് വെക്കും. യൂഷ്വലി ഞങ്ങൾക്ക് ഈ വേക്കൻസി ഉണ്ട്, സെയിൽസ് പേഴ്സന്റെ വേക്കൻസി ഉണ്ട്, അല്ലെ ഈ കസ്റ്റമർ കെയർ റെപ്രസെന്റേറ്റീവ് വേക്കൻസി ഉണ്ട്, അങ്ങനത്തെ വേക്കൻസീസ് ഒക്കെ അഡ്വർടൈസ് ചെയ്യുക. എസ്പെഷ്യലി ഏർജന്റ് വേക്കൻസീസ് ആണെങ്കിൽ ദേ ജസ്റ്റ് സ്റ്റിക്ക് ഇറ്റ് ഓൺ ദ വിൻഡോ. സോ യു ക്യാൻ കോട്ട് ദാറ്റ് റെഫറൻസ് ഓൾസോ നിങ്ങളുടെ സി വിയിൽ. സോ അതാണ് ഫസ്റ്റ് ട്രഡീഷണൽ മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് വെച്ചാൽ ഓൺലൈൻ മെത്തേഡ്. സോ ഡിഫറെന്റ് കമ്പനീസ് വെബ്സൈറ്റ്സിൽ, ഇപ്പൊ നമ്മുടെ സൂപ്പർ മാർക്കറ്റ് വെബ്സൈറ്റ്സിൽ, ഡിഫറെന്റ് റീറ്റെയിൽ സ്റ്റോർസ് വെബ്സൈറ്റ്സിൽ ദേ വിൽ അഡ്വർടൈസ് ഈ പർട്ടിക്കുലർ ജോബ് ഉണ്ട്, പാർട്ട് ടൈം ജോബ് എന്ന് വെക്കുമ്പോൾ നിങ്ങൾ അതിനകത്തും സബ്മിറ്റ് ചെയ്യാൻ പറ്റും. പ്ലീസ് നോട്ട്, നിങ്ങൾ ഓരോ ഗോളിൽ തന്നെ ചെയ്യുക. വാട്ട് ഐ മീൻ ഇസ് ഡോണ്ട് ഹാവ് എൻ ഇൻകംപ്ലീറ്റ് ആപ്ലിക്കേഷൻ, പിന്നെ വന്നിട്ട് അങ്ങനെ വെക്കാതെ ഇമ്മീഡിയറ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യാൻ ടാർഗറ്റ് വെക്കുക. എന്താണെന്ന് വെച്ചാൽ ഒത്തിരി കോമ്പറ്റീഷൻ ആണ്. ഇങ്ങനത്തെ റോൾസ് വരുമ്പോൾ മെനി പീപ്പിൾ വിൽ അപ്ലൈ കോൺസ്റ്റന്റ്ലി. നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ തന്നെ ഇനി ഒരു ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ കോൺസ്റ്റന്റ്ലി അപ്ലൈ ചെയ്യുന്ന പ്രോസസ്സിൽ കാണും. സോ ജസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഹെഡ് ഓഫ് ദ കോമ്പറ്റീഷൻ ഇസ് വെൽ. അങ്ങനെ തന്നെ നീറ്റ് ആയിട്ട് സി വി ടൈപ്പ് ചെയ്യുക, പിന്നെ അവിടെ ആപ്റ്റിറ്റ്യൂഡ് ബേസ്ഡ് ക്വസ്റ്റ്യൻസും നന്നായിട്ട് ആൻസർ ചെയ്യുക. അതാണ് രണ്ടാമത്തെ മെത്തേഡ്, ഓൺലൈൻ മെത്തേഡ്. മൂന്നാമത്തെ മെത്തേഡ്, ഇടയ്ക്ക് ഈ നമ്മുടെ യൂണിവേഴ്സിറ്റീസിലും വേക്കൻസീസ് വരും. ഇങ്ങനെ സ്റ്റുഡന്റ് മെറ്ററും സ്റ്റുഡന്റ് അംബാസിഡറും അല്ലെ കാഫറ്റീരിയ ലെവൽ. സോ അതിന്റെ ഡിഫറെന്റ് ക്രൈറ്റീരിയ കാണും. ഇപ്പൊ സ്റ്റുഡന്റ് അംബാസിഡർ സ്റ്റുഡന്റ് മെറ്റർ ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ യുനോ ഗ്രാജുവേറ്റ് ആയിരിക്കണം എന്ന് കാണും റിക്വയർമെന്റ്. ഇപ്പൊ ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ മാസ്റ്റേഴ്സ് പഠിക്കാൻ വേണ്ടിയായിരുന്നു വന്നത് ഇവിടെ. സോ അന്നത്തെ ടൈമിൽ ഓബ്വിയസ്ലി എന്റെ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്നു, അണ്ടർ ഗ്രാജുവേഷൻ ഉണ്ടായിരുന്ന കാരണം ഐ വാസ് എലിജിബിൾ ടു അപ്ലൈ ഫോർ ദാറ്റ് ജോബ്. സോ നിങ്ങളുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ കണ്ടിട്ട് മാച്ച് ഇറ്റ് അപ്പ് ആൻഡ് ദെൻ ഗോ ഫോർ ഇറ്റ്. ആൻഡ് വാട്ട് ഈസ് ദ ഫൈൻഡിംഗ് ദ റൈറ്റ് റിക്രൂട്ട്മെന്റ് ഏജൻസീസ്?
സോ കുറെ റിക്രൂട്ട്മെന്റ് ഏജൻസീസും ഇവിടെ ഹെൽപ്പ് ചെയ്യാറുണ്ട് പാർട്ട് ടൈം ജോബ് സ്പെസിഫിക് ആയിട്ട് ഈ നമ്മുടെ ഫുട്ബോൾ സ്റ്റേഡിയംസിൽ ഇങ്ങനെ ടില്ലിന്റെ അടുത്ത് ഈ കിയോസ്കിന്റെ അടുത്ത് ഓർഡേഴ്സ് എടുത്തിട്ട് യുനോ ഫുൾഫിൽ ചെയ്യുന്ന ആ ടൈപ്പ് ജോബ് അല്ലെ ഡിഫറെന്റ് ഫുട്ബോൾ സ്റ്റേഡിയംസിൽ നമുക്ക് ബാർസും റെസ്റ്റോറൻസും കാണും അവിടെയും വേക്കൻസീസ് കാണും സോ അങ്ങനത്തെ മെയിൻലി റിക്രൂട്ട്മെന്റ് ഏജൻസീസ് കുറച്ച് കാണും ഇവിടെ അവർ ആ മെയിൻലി ഫുൾഫിൽ ചെയ്യുന്നത് സോ നിങ്ങൾ ഡയറക്ട്ലി ആ റിക്രൂട്ട്മെന്റ് ഏജൻസിയുടെ അടുത്ത് പോയാൽ ഇങ്ങനെ മാച്ച് ഡേയ്സ് ഒക്കെ ദേ കോൺടാക്ട് യു ആൻഡ് ദേ ആസ്ക് യു ടു കം ഡയറക്ട്ലി ടു ദ സ്റ്റേഡിയം സോ അങ്ങനത്തെ ഏജൻസീസ് ഉണ്ട് ഹു ക്യാൻ ഹെൽപ് യു ഔട്ട് വിത്ത് ജോബ് And the next one is the social media, like Facebook. Yeah. Social media, Facebook, ഇതൊക്കെ ഉണ്ടല്ലോ. മെയിൻ ഇത് അത്ര ട്രസ്റ്റ് വർദി ആണെന്ന് നിങ്ങൾ ഡിപെൻഡ്സ് ഓൺ യുവർ ജഡ്ജ്മെന്റ് ഇപ്പോൾ ഒരു വേക്കൻസി ആണെങ്കിൽ വെക്കുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു റീസർച്ച് അത് കറക്റ്റ് ഒരു സോഴ്സ് ആണോ ട്രസ്റ്റ് വർദി സോഴ്സ് ആണോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ അല്ലേ കൊടുക്കുന്നത് പേരും യുനോ മൊബൈൽ നമ്പറും ഇമെയിൽ അഡ്രസ്സും ഇതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ ആയ കാരണം ജസ്റ്റ് ഡബിൾ ചെക്ക് മെയിൻലി ഞങ്ങൾ പറഞ്ഞ ഫസ്റ്റ് പോയിന്റ്സിൽ ഫോക്കസ് ചെയ്യുക അതാണ് മെയിൻ റിലയബിൾ സോഴ്സ് ദാറ്റ് വുഡ് ബി മോർ ട്രസ്റ്റ് വർദി And the next one is what are the best places to find the work like yeah so different industries namku undallo ipo part time job cheyanengil obviously first la different industries undu so retail industries ya parne pole supermarkets alla clothing stores alla nammade warehouses okke kaanulla avade oru industry aanu retail industry next nammade hospitality industry so pubs restaurants chari outlets ivide kaanum drinks inde adokke so avade ningalku try cheyam as a bartender or a waiter or whatever it is idu first part time alle so nammal ellaru oru pointil we have to start this. There's no point thinking can I do this can I not it's all about your flexibility you know just adapting to the new sense of work angle pinne vera idanna vacha postal office ivide enna nu vacha namaku mail sort out cheyan behind the office angle korchu work ana adu nalla pay aanu so avadum kittiya jackpot annu ikka first part time avade kittiya so that is also a very good place to start yes. So these are the industries that we can think of yes. Yeah and these are the most important and helpful tips yeah. And I think we have come to the end of the blog yes so yes. Another tip there is because ipo ee pandemic ആയ കാരണം വൺ ഇയർ തൊട്ട് ഞങ്ങൾ കാണുന്നുണ്ടല്ലോ ഇപ്പോ നാഷണൽ ലോക്ക്ഡൗൺ ഇതൊക്കെ ആയ കാരണം കുറെ റെസ്റ്റോറന്റ് സ്റ്റാഫിനൊക്കെ ഫയർ ചെയ്തിരിക്കുക സോ അവർ ലോസ് ദ ജോബ് സോ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് നിങ്ങൾ ഫസ്റ്റ് ടാർഗറ്റ് ചെയ്യുന്നത് റീറ്റെയിൽ ഇൻഡസ്ട്രീസ് ആയിരിക്കുമെങ്കിൽ ഇറ്റ്സ് മോർ ബെറ്റർ ബിക്കോസ് ഈ സൂപ്പർ മാർക്കറ്റ്സ് നമ്മുടെ ഫുഡൊക്കെ ഗ്രോസറി ഐറ്റംസ് കിട്ടുന്ന സൂപ്പർ മാർക്കറ്റ്സ് പ്ലസ് നമ്മുടെ പോസ്റ്റൽ ഇൻഡസ്ട്രി ഈ രണ്ട് ഇൻഡസ്ട്രീസ് അസൽ എഫക്ട് ആയിട്ടില്ല എസ്പെഷ്യലി ഈ പാൻഡമിക്കിൽ ഇപ്പൊ ഫ്യൂച്ചറിൽ ഇനി പാൻഡമിക്സ് ഉണ്ടോ ഇല്ല നമുക്കൊന്നും അറിയത്തില്ലാത്ത കാരണം ഇറ്റ്സ് ബെറ്റർ സേഫ് ഉള്ള ഇൻഡസ്ട്രീസ് ഇത് ഇച്ചിരി സേഫ് പ്രൂഫ് ആയിട്ടുണ്ടല്ലോ പാൻഡമിക് പ്രൂഫ് ആയിട്ടുള്ള കാരണം ഈ ഇൻഡസ്ട്രീസ് മെയിൻലി ടാർഗറ്റ് ചെയ്യുക അഫ്കോഴ്സ് ആ വേറെ ഇൻഡസ്ട്രീസും സൂപ്പർ ആണ് ഫോർ പാർട്ട് ടൈം ജോബ് പക്ഷേ ഫസ്റ്റ് പ്രിഫറൻസ് കീപ് ദീസ് ടു ഇൻ യുവർ ടോപ്പ് പ്രയോറിറ്റി ലിസ്റ്റ് അബ്സല്യൂട്ട്ലി ആൻഡ് ദി ലാസ്റ്റ് സ്റ്റെപ് കുഡ് ബി ലൈക് മോട്ടിവേഷൻ യു കാൻ ഗെറ്റ് ഡീമോട്ടിവേറ്റഡ് സോ യാ അഫ്കോഴ്സ് നമുക്കിപ്പോ ഉടനെ എസ്പെഷ്യലി സ്റ്റുഡൻസ് ആയിട്ട് വരുമ്പോൾ അല്ലെ ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ എ പ്രൊഫഷണൽ ജോബ് അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ക്ലിക്ക് ആവുന്നില്ല സോ യു ആർ ഗോയിങ് ടു എ പാർട്ട് ടൈം ജോബ് ഫോർ സർവൈവൽ എന്ന് ഓർക്കുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് യു മേ സം പീപ്പിൾ മേ ഗെറ്റ് എ ജോബ് സ്ട്രേറ്റ് അവേ കുറച്ച് പേർക്ക് കുറച്ച് സമയം എടുക്കും അത് ദാറ്റ്സ് ഹൗ ഇറ്റ് വർക്ക്സ് അത് ലൈഫ് അല്ല നമുക്ക് ഒരു പർട്ടിക്കുലർ സ്റ്റാർട്ടിംഗ് ഡേറ്റ് എൻഡ് ഡേറ്റ് അങ്ങനെ വെക്കാൻ പറ്റില്ല പക്ഷെ മെയിൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡും നമ്മുടെ സോളിനും നമ്മൾ പോസിറ്റീവ് ആയിട്ട് വെക്കുക കീപ് യുവർ സെൽഫ് മോട്ടിവേറ്റഡ് ഫുൾ ടൈം പോസിറ്റിവിറ്റിയിൽ നിന്ന് നിങ്ങൾ അപ്രോച്ച് ആവുക ഏത് വേക്കൻസിയുടെ അടുത്ത് പോയാലും അല്ലെ ഏത് മാനേജറോട് സംസാരിക്കുമ്പോഴും നല്ല എൻതൂസിയാസ്റ്റിക് ആയിട്ട് വിത്ത് എ സ്മൈൽ വിത്ത് യുവർ പോസിറ്റിവിറ്റി ബിക്കോസ് ഇതൊക്കെ വിന്നിംഗ് ആട്രിബ്യൂട്ട്സ് അല്ലെ നമ്മുടെ പേപ്പറൊക്കെ അവർ പിന്നെ കാണും പക്ഷെ നമ്മുടെ ഒരു പേഴ്സണാലിറ്റി ആ മെയിൻ നമ്മുടെ 50% ബാറ്റിൽ ഇസ് വൺ ബിക്കോസ് ഓഫ് ആ പേഴ്സണാലിറ്റി പോസിറ്റിവിറ്റി സോ നിങ്ങളുടെ മൈൻഡ് സെറ്റ് പോസിറ്റീവ് ആയിട്ട് വെക്കുക സൂണർ ലേറ്റർ ഡെഫിനറ്റ് ആയി നിങ്ങൾക്ക് ജോബ് കിട്ടും പക്ഷേ ഡോണ്ട് ഗിവ് അപ്പ് യാ കീപ് യുവർസെൽഫ് പോസിറ്റീവ് ആൻഡ് കീപ് യുവർസെൽഫ് മോട്ടിവേറ്റഡ് കൂൾ ഐ താങ്ക്സ് ഫോർ യുവർ ടൈം ഫോർ വാച്ചിംഗ് ദിസ് ഹോൾ ബ്ലോഗ് ആൻഡ് വി ഓൾസോ ഹാവ് സെവറൽ അതർ വീഡിയോസ് ഇൻ അവർ ബ്ലോഗ്സ് പ്ലീസ് ഡു വാച്ച് ദം ആൻഡ് ഇഫ് യു ആർ എ ഫസ്റ്റ് ടൈം സബ്സ്ക്രൈബർ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ഷെയർ ആൻഡ് കമന്റ് യാ സോ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ആൻഡ് വിൽ സീ യു സൂൺ താങ്ക് യു സോ മച്ച് ബൈ